ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബീറ്റ HCG ടെസ്റ്റ് ചെയ്യാൻ പോയ ദിവസം, അതായത് IVF ഒക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ തന്നെ എൻ്റെ എക്സ്പ്രഷൻസും നമ്മുടെ മാനസിക സംഘർഷം ഉണ്ടല്ലോ, അതൊന്ന് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. മറ്റുള്ളവർക്കും ഇതേ ഫീലിംഗ് ഒക്കെ ഉണ്ടായിക്കാണല്ലോ. ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് എനിക്ക് അയച്ചു തന്നാൽ നമുക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു എന്നൊന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. എനിക്ക് ഇത്തിരി ഫണ്ണി ആയിട്ട് തോന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഇതുപോലെ അവസ്ഥയിലൂടെ എല്ലാവരും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും അതൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസം, അപ്പോൾ ആദ്യം ട്രാൻസ്ഫർ കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞു എന്നുള്ള ഫീലിങ്സ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആ പ്രൊസീജിയർ കുറച്ച് സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ വലിയ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും പറയത്തക്ക രീതിയിലുള്ള വലിയ ഇതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എനിക്ക് ആ പ്രൊസീജിയർ കഴിഞ്ഞു എന്നുള്ള ഫീലിങ്സ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആയത് രണ്ടു ദിവസത്തേക്ക് വലിയ കുറവ് ദിവസത്തേക്ക് എനിക്കങ്ങനെ ഇതിനെപ്പറ്റിയുള്ള ടെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ചെറിയ ക്രാമ്പിങ് അങ്ങനെയൊക്കെ വരാൻ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഡൗട്ട്, എനിക്കിത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കേട്ടിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസിക്ക് പോസിറ്റീവ് ആണെങ്കിൽ പീരീഡ്സ് ആവുന്ന പോലത്തെ സിംറ്റംസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ മാത്രമേ കാണിച്ചുള്ളൂ, പിന്നെ എനിക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് നെഗറ്റീവ് ആയിരിക്കും, പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ വേറെ പറയത്തക്ക വേറെ സിംറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുകയാണ്. പിന്നെ എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം അതുവരെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റിസൾട്ടിന് അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ആ സമയത്തൊക്കെ ത്രൂ ഔട്ട് നല്ല കാലുവേദന ഉണ്ടായിരുന്നു, എനിക്ക് നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബീറ്റ HCG ടെസ്റ്റ് ചെയ്യാൻ പോകണം. അന്നത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, രാത്രി അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഉറങ്ങാനൊക്കെ പറ്റി, പക്ഷേ ഹസ്ബൻഡ് അങ്ങനെ ഉറങ്ങിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം നമ്മൾ അന്ന് രാവിലെ വിചാരിച്ചു കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതേക്കാം, എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലിലും ഭയങ്കര വലിച്ചിലും വേദന കേട്ടോ. അതായത് ഭയങ്കര അതിൻ്റെ പ്രദർശനം എന്ന് പറഞ്ഞാൽ ചുറ്റമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണല്ലോ, എനിക്ക് അത് മൊത്തം കവർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് എന്നിട്ട് അകത്തൊന്നും കയറി അങ്ങനെ തൊഴുതുന്നില്ല, കാരണം എനിക്ക് തീരെ നടക്കാൻ പറ്റുന്നുണ്ടാവുന്നില്ല. അങ്ങനെ പുറത്തുനിന്ന് തൊഴുതിട്ട് പോകുന്നു, എന്നാലും ചുറ്റും ഒന്ന് നടന്നു. അപ്പോൾ അത്രയും നടന്നപ്പോൾ തന്നെ ക്ഷീണിച്ചു എനിക്ക്. ആ സമയത്ത് അത്രയേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നടക്കാനായിട്ട്, വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം എനിക്ക് ഇതെങ്ങനെയൊക്കെ ആണെങ്കിൽ റിസൾട്ടിനെ പറ്റി ഞാൻ വലിയ ചിന്തയൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ രാവിലെ തന്നെ പോയിട്ട് ബ്ലഡ് കൊടുത്തു. അപ്പോൾ എനിക്ക് BHCG ചെക്ക് ചെയ്യാൻ പറഞ്ഞ ദിവസം തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും BHCG-യും പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ബ്ലഡ് ഷുഗർ ഫുഡിന് ശേഷമുള്ള ബ്ലഡ് ഷുഗറും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ബ്ലഡ് കൊടുത്തു, ഷുഗറിനുള്ള ബ്ലഡും കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് 2 hours കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് പിന്നെയും കൊടുക്കണമല്ലോ ഫുഡ് കഴിച്ചിട്ടുള്ള. അപ്പോൾ ഞാൻ ബ്ലഡ് ആദ്യം കൊടുത്തിട്ട് പിന്നെ പോയി ഫുഡ് കഴിച്ചു വന്നപ്പോൾ ഇത്ര ലേറ്റായിപ്പോയി. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് 2 hours കഴിഞ്ഞിട്ടുള്ള പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു വെച്ച്, പിന്നെ ഡോക്ടറുടെ അവിടെ പോയി നോക്കാനുള്ള ധൈര്യമോ ചോദിക്കുന്നൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ 2 hours കഴിയുമ്പോൾ BHCG റിസൾട്ട് വരും ശരി സ്വാഭാവികമായിട്ടും. അപ്പോൾ റിസൾട്ട് ഇങ്ങനെ ചോദിക്കാനായിട്ട് ലാബിൽ ചോദിക്കാനുള്ള മടി കൊണ്ടും ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നേച്ചു, ആ ലാബിൻ്റെ അവിടെ തന്നെ ഇരുന്നേച്ചു. അപ്പോൾ ഞങ്ങൾ കാണുന്ന ഡോക്ടറുടെ സിസ്റ്റർ വന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് ഞങ്ങളെ വിളിക്കുകയാണ്, റിസൾട്ടൊക്കെ വന്നാൽ നിങ്ങൾ കാണാൻ വരണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലഡ് ഒന്നുകൂടെ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യണേന്ന് അത് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ റിസൾട്ട് വന്നൊന്നും അറിഞ്ഞില്ല. റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡോക്ടറോടെ പോയിരുന്നു, ബ്ലഡ് കൊടുത്ത ശേഷം ഡോക്ടറോടെ പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നല്ലോ, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പോയിന്ന് റിസൾട്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞു.
സ്ഥലം ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തപ്പോൾ ചോദിക്കില്ല, ഡോക്ടർ പറയും പറഞ്ഞാൽ മതി, അതിനു മുമ്പ് ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര പിടിവാശിയാണ് കേട്ടോ. അപ്പം പക്ഷെ എനിക്കാണെങ്കിൽ അറിയണമെന്നുണ്ട്, പക്ഷെ ചോദിച്ചാൽ നെഗറ്റീവ് ആയിരിക്കുമോ എന്നുള്ള ഫീലിങ്ങിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. അത് ഇനി കുറേ സഹി കെട്ടിഞ്ഞപ്പോൾ എൻ്റെ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്തു. സഹി കെട്ടിഞ്ഞപ്പോൾ പുള്ളി ഹസ്ബൻഡ് പോയിട്ട് ലാബിൽ പോയിട്ട് റിപ്പോർട്ട് ചോദിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞു ബ്ലഡ് ഷുഗറിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, അപ്പം അതും കൂടി വന്നിട്ട് ഒരുമിച്ച് തരാം. പക്ഷെ മറ്റേ ആദ്യം കൊടുത്ത രണ്ടേ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ തന്നെ കണ്ടു. അപ്പോൾ പോയി വന്നിട്ട് എന്നോട് പറയണേന് പുള്ളിക്ക് അറിയില്ല കേട്ടോ. പുള്ളി എന്നോട് പറഞ്ഞു രണ്ട് വാല്യൂ ഉണ്ട്, ഒന്ന് 97 ഒന്ന് 275 275 അത്രയെങ്ങാനൊക്കെ ആണെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഏതിൻ്റെ വാല്യൂ ആണെന്ന് അറിയില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കണേ എനിക്കെന്തായാലും 275 ഷുഗറൊന്നും വരാനുള്ള സാധ്യത ഇല്ല. അപ്പം പിന്നെ അത് ബീറ്റയുടെ വാല്യൂ തന്നെ ആയിരിക്കും, 97 ഷുഗർ ആയിരിക്കും എന്നിങ്ങനെ വിചാരിച്ചു. അപ്പം 97 തന്നെ ആണെങ്കിലും പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ ഒരു എനിക്ക് പോസിറ്റീവ് ആണെന്നുള്ള പ്രതീക്ഷ. എന്നാലും നമ്മളറിയാത്തത് കൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടു, ഡോക്ടറെ കണ്ടപ്പോൾ പോസിറ്റീവാണ്, ബീറ്റ വാല്യൂ നല്ല വാല്യൂ ഒക്കെയാണ്, നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതാ അപ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് എന്ന് ഡോക്ടറുടെ അടുത്ത് കേൾക്കാൻ പറ്റിയത്. അതൊരു എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അത് മിസ്കാരേജ് ആയി പോയെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലെങ്കിലും ബീറ്റയുടെ റിസൾട്ട് വരുന്ന ആ ദിവസം നമ്മുടെ മനസ്സിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. പിന്നെ കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.